രണ്ട് ദിവസം മുമ്പ് വരെ നിലനിന്ന എല്ലാവിധ ആശങ്കകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആശങ്കകളുടെ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിട്ടാണ് തൃശൂർ പൂരം പൂർവാധികം ഭംഗിയായി ഇപ്പോൾ നടക്കുന്നത്. വെറും ഒരു ആചാരപരമായ ചടങ്ങായി മാത്രം ഇത് നടത്തിയാൽ മതി എന്നൊരു തീരുമാനം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. കുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്ന പ്രസിദ്ധമായ വെടിക്കെട്ട് അപകടത്തെ തുടർന്നാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് പലരും പോയത്. എങ്കിലും ബന്ധപ്പെട്ട ആളുകളുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് യാതൊരു അപകട സാധ്യതയും ഇല്ലാത്ത തരത്തിൽ പൂർവാധികം ഭംഗിയായി തൃശൂർ പൂരം ആഘോഷിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ക്രമേണ അതിൻ്റെ വേഗം വർദ്ധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അതിനനുസരിച്ച് ആളുകളും ആവേശത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരുവനം കുട്ടന്മാരാരുടെയും കിഴക്കോട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിലുള്ള ഈ പ്രസിദ്ധമായ നാദ വിസ്മയം ഇനിയും ഏകദേശം 2 മണിക്കൂറോളം സമയമുണ്ടാകും. തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ചടങ്ങുകളിലൊന്നായ ഇലഞ്ഞിത്തറ മേളത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വളരെ പ്രസിദ്ധരായിട്ടുള്ള മേള വിദ്വാൻമാരുടെ നേതൃത്വത്തിലാണ് ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നത്. പെരുവനം കുട്ടന്മാരാരുടെയും കിഴക്കൂട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിലുള്ള 250 വരുന്ന മേള വിദ്വാൻമാരാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാത്രി നടക്കുന്ന വെടിക്കെട്ടിൻ്റെ ശരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള വെടിക്കെട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നറിയിച്ചിട്ടുണ്ട്. എക്സ്പ്ലോസീവൊക്കെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ പറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ഓരോ വളരെ പ്രസിദ്ധമായ കിഴിമിന്നൽ എന്ന് പറയുന്ന അത് പൊട്ടിച്ച് നോക്കുകയും പരിശോധിക്കുകയും അതിൻ്റെ തീവ്രത എത്ര ഡെസിബൽ വരെ ഉണ്ട് എന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. 125 ഡെസിബൽ വരെ അനുമതി ഉണ്ട്. പക്ഷേ ഇന്ന് പൊട്ടിച്ച് പരിശോധിച്ച് നോക്കിയ കിഴിമിന്നലിൻ്റെ പരമാവധി ഡെസിബൽ 109 വരെയാണെന്ന് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇലഞ്ഞിത്തറ മേളം അതിൻ്റെ ആവേശ തിമിർപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കൃത്യമായി താളം പിടിച്ചുകൊണ്ട് ഈ മേള വിദ്വാൻമാരുടെ തൊട്ട് പിന്നാലെ നിൽക്കുന്ന ആസ്വാദകർ കൃത്യമായി താളം പിടിച്ചുകൊണ്ട് കൈകൾ അന്തരീക്ഷത്തിലേക്ക് വീശി അവരുടെ ആവേശം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 250 വരുന്ന
മേള വിദഗ്ധരാണ് ഈ ഇളഞ്ഞിത്ര മേളത്തിൽ അണിനിരന്നിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായ ഇളഞ്ഞിത്ര മേളം അതിൻ്റെ ആവേശകരമായ ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊമ്പും കുഴലും വായിക്കുന്നവരും ഇലത്താളം പിടിക്കുന്നവരും അത് വെറുതെ ഉപയോഗിക്കുക മാത്രമല്ല, അവരും ഒരു ആവേശത്തിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പ്രകടനത്തിൻ്റെ എല്ലാ ചാരുതയും ഇവിടെ കാണാൻ കഴിയും. അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന, ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുന്ന ആയിരക്കണക്കിനായ മേളങ്ങളുടെ ആരാധകരായിട്ടുള്ള ആളുകളെ നമുക്കിവിടെ കാണാം. ഇതിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ താരതമ്യേന പ്രായം കുറഞ്ഞ ആളുകളും ഇലത്താളവും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. പെരുവനം പുത്രന്മാരുടെയും കിഴക്കൂട്ട് അനിയന്മാരുടെയും നേതൃത്വത്തിലുള്ള ഇളഞ്ഞിത്തര മേളം ആരംഭിച്ചത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ക്രമേണ അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് ആളുകൾ ആവേശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇനിയും ഏകദേശം 2 മണിക്കൂർ കൂടി പ്രസിദ്ധമായ ഈ ഇളഞ്ഞിത്ര മേളം ഉണ്ടാവും. ഇപ്പോൾ തന്നെ ആളുകൾ ആവേശത്തിമുറത്തിലായിരിക്കുകയാണ്. താളത്തിനനുസരിച്ച് അവർ അന്തരീക്ഷത്തിൽ കൈകൾ വീശി അതിൻ്റെ ആവേശം അറിയിക്കുന്നുണ്ട്. പലരും ക്യാമറയിൽ ഈ രംഗങ്ങൾ പകർത്തുന്നു. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള പൂരം ഒരു ലഹരിയായി തന്നെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എത്രയോ ആളുകളാണ്, ആയിരക്കണക്കായ ആളുകളാണ് ഈ പൂരനഗരി ഇളഞ്ഞിത്ര മേളം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പൂരം നേരിൽ കാണുവാനും ആസ്വദിക്കുവാനുമായി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകളുണ്ട്. തൃശ്ശൂരിലും പരിസരത്തും നിന്ന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുവാൻ അവധി ആയിട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ വർഷത്തെ തൃശ്ശൂർ പൂരം കുറച്ചുകൂടി ആവേശത്തിൽ ആസ്വദിക്കുകയാണ്. കാരണം ഈ വർഷം തൃശ്ശൂർ പൂരം
അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. അതൊക്കെ മാറുകയും പഴയതുപോലെ തന്നെ ഒരുപക്ഷെ അതിലും കുറച്ചുകൂടി ആവേശോജ്വലമായ രീതിയിൽ പൂരം ആസ്വദിക്കാൻ ഈ വർഷം അവസരം ഒരുങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പൂരത്തിന് കുറച്ചുകൂടി മധുരമുണ്ട്, ആവേശമുണ്ട്, ലഹരിയുണ്ട് എന്ന് പറയുന്നു. ഏകദേശം 250-ലധികം ആളുകൾ ചേർന്നാണ് ഈ ഒരു അത്ഭുതകരമായ സംഗീത സിംഫണി ഇവിടെ ഒരുക്കുന്നത്. തൃശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷക ഘടകങ്ങളിലൊന്നായ ഇലഞ്ഞിത്രമേളം ഇപ്പോൾ നടക്കുകയാണ്. ഇലഞ്ഞിത്രമേളം ആസ്വദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അവർക്ക് ചുറ്റും, മേള വിദഗ്ധർക്ക് ചുറ്റും അണിനിരന്നിരിക്കുന്നത്. അവർ അന്തരീക്ഷത്തിൽ കൈകൾ വീശി താളത്തിൽ ചാടി തുള്ളി അവരുടെ ആസ്വാദനം, അവരുടെ ആവേശം അറിയിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളമായി ഇലഞ്ഞിത്രമേളം ആരംഭിച്ചിട്ട്. ഇനി ഏകദേശം 1:30 മണിവരെ ഇലഞ്ഞിത്രമേളം ഉണ്ടാവും. അതിൻ്റെ ആവേശം കുറച്ചുകൂടി വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് അതിൻ്റെ ഒരു പരമകാഷ്ടയിൽ എത്തും ഏകദേശം 5:30 മണിയോടുകൂടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളും യാത്രാ സൗകര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട അധികൃതർ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 100 ബസ്സുകളാണ് പ്രത്യേകമായി പൂരത്തിനോടനുബന്ധിച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാൻ KSRTC ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയുന്നു. പൂരം കണ്ട് മടങ്ങുന്ന ആളുകൾക്ക് യാത്രാക്ലേശം കൂടാതെ അവരവരുടെ നാടുകളിലേക്ക് പോകുവാൻ പ്രത്യേക ടിക്കറ്റ് കൗണ്ടറുകൾ തന്നെ KSRTC ഇപ്രാവശ്യം തുറന്നിട്ടുണ്ട്. അതുപോലെ മലബാർ എക്സ്പ്രസ്, അമൃത, എറണാകുളം, കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ്, പരശുരാം എന്നിവയ്ക്കെല്ലാം ഇന്ന് പൂങ്കുന്നത്ത് 1 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ വെടിക്കെട്ടിന് ഉള്ള എക്സ്പ്ലോസീവ്സിൻ്റെ പരിശോധനകൾ വരെ നടത്തിയിരിക്കുകയാണ്. അവിടെ പൊട്ടിക്കേണ്ട അമിത്തുകൾ, കുഴിമിന്നൽ എന്നൊക്കെ പറയുന്ന പ്രത്യേക അതിൻ്റെ പരിശോധനകൾ വരെ നടത്തി വച്ചിരിക്കുകയാണ്. ഏകദേശം 125 ഡെസിബൽ വരെ അവതരണ അനുമതി ഉണ്ട്. പക്ഷേ പരിശോധനയിൽ അത്രയും വരെ ഇല്ല എന്നറിയിച്ചിട്ടുള്ളതുകൊണ്ട് ആളുകൾക്ക് കുറച്ചുകൂടി ഒരു സുരക്ഷിത ബോധത്തോടുകൂടി നിന്ന് ഈ മേളവും അതിനുശേഷം നടക്കുന്ന പരിപാടികളും ആസ്വദിക്കാൻ കഴിയും. ഏകദേശം 250 ആളുകൾ പങ്കെടുക്കുന്ന ഇലഞ്ഞിത്രമേളം പുരോഗമിക്കുകയാണ്. പെരുവനം പുത്തന്മാരാരുടെയും കിഴക്കോട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിൽ
250-ഓളം ആളുകളാണ് ഈ രംഗത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. ഉരുട്ട് ചെണ്ടക്കാരും വലന്തല ചെണ്ടക്കാരും കൊമ്പ് കുഴല് എന്നിവ വായിക്കുന്നവരും ഇലത്താളം പിടിക്കുന്നവരും എല്ലാം ചേർന്ന് ഏകദേശം 250-ഓളം ആളുകൾ ഈ ഇളങ്ങിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആളുകളുടെ ആവേശം വർദ്ധിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാം. അല്പം കൂടി കഴിയുമ്പോഴേക്കും ഇളങ്ങിത്തറ മേളത്തിന് വേഗം വർദ്ധിക്കുകയും പതികാലത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഇളങ്ങിത്തറ മേളം കുറേ കൂടി കഴിയുമ്പോഴേക്കും അതിൻ്റെ വേഗം വർദ്ധിച്ച് അതിൻ്റെ പരകാഷ്ഠയിലെത്തുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനം ആകുമ്പോഴേക്കും കുഴഞ്ഞ് മറിഞ്ഞ് പൊട്ടുക എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ താള വിസ്മയ പ്രകടനം നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ആളുകളെ ആവേശത്തിൻ്റെ പരകാഷ്ഠയിലെത്തിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് ശമിക്കുന്നത് പോലെ ഒരു നിമിഷാർത്ഥത്തിൽ എല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അതിനുശേഷമായിരിക്കും വളരെ പ്രസിദ്ധമായ തെക്കോട്ടിറക്കം നടക്കുക. തെക്കോട്ടിറക്കത്തിന് വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിലൂടെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തേക്കിൻകാട് മൈതാനത്തേക്ക് പ്രവേശിച്ച് മുഖാമുഖം നിൽക്കുന്ന ചടങ്ങാണ് അത്. പാറമേക്കാവിൻ്റെ 15 ആനകൾ, തിരുവമ്പാടി വിഭാഗത്തിൻ്റെ 15 ആനകൾ. അതിനുശേഷമായിരിക്കും വളരെ പ്രസിദ്ധമായ കുടമാറ്റം ഉണ്ടാവുക. ഇപ്പോൾ ഇളങ്ങിത്തറ മേളം പുരോഗമിക്കുകയാണ്. തീർച്ചയായും പതികാലത്തിൽ തുടങ്ങിയ ഈ മേളം അതിൻ്റെ വേഗം വർദ്ധിപ്പിച്ച് ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കാണികൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തൃശൂർ പൂരം ആസ്വദിക്കാനെത്തിയിട്ടുള്ള ആളുകൾ ഇത് ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വർഷം തൃശൂർ പൂരം ഭംഗിയായിട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ആശങ്കകളെയെല്ലാം ഒഴിച്ച് നിർത്തിക്കൊണ്ട് ആശങ്കകളുടെ കാർമേഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിട്ട് തൃശൂർ പൂരം അതിൻ്റെ ലഹരി വടക്കുംനാഥൻ്റെ തിരുനടയിൽ പൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ കാണാൻ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പക്ഷേ പൂര ലഹരി ആസ്വദിക്കുവാൻ നേരിട്ട് ആളുകളെത്താറ് പതിവുണ്ട്. ഇത്തവണയും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ ഇത്തവണ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു അടുത്ത ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇനിയും എത്തിച്ചു. സാധാരണ ഏകദേശം തെക്കോട്ടിറക്കത്തിൻ്റെയും കുടമാറ്റത്തിൻ്റെയും സമയമാകുമ്പോഴേക്കും കൂഴി ഉള്ളിയിട്ടാൽ നിലത്ത് വീഴാത്ത തരത്തിലുള്ള ഒരു ജനസഞ്ചയമായിരിക്കും ഈ അത്ഭുത വിസ്മയ കാഴ്ചകൾ കാണാനും കേൾക്കാനുമായി എത്തിച്ചേരുന്നത്. ഇവിടെ ഇപ്പോൾ 250-ൽ വരുന്ന മേള വിദഗ്ധർ അവർ സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ ഒരു നാദ വിസ്മയ കാഴ്ച കാണാനും കേൾക്കാനുമായി ആളുകൾ ആവേശത്തോടു കൂടി നിൽക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ കാഴ്ച. തിരുവനന്തപുരത്തന്മാരാണ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കിഴക്കോട്ട് അനിയന്മാരാണ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആളുകൾ പൊട്ടിക്കയറുന്ന കാഴ്ച നടത്തുകയാണ്. ഇടയ്ക്കിടെ ഇവർ രണ്ടുപേരും മാറി മാറി തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Thank you.
തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ഘടകങ്ങളിലൊന്നായ ചലഞ്ചിത്ര മേളമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും സവിശേഷമായ ഒന്ന്, കൊമ്പും കുഴലും വായിക്കുന്നവർ അവരുടെ ശബ്ദത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മറ്റുള്ള ആളുകൾ അവരുടെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് വായിച്ച് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊമ്പിൻ്റെയും കുഴലിൻ്റെയും ശബ്ദമാണ് മുന്നിൽ നിൽക്കുന്നത്. അതുതന്നെയും വെറുതെ വായിക്കുകയല്ല, ഒരു പ്രകടനം പോലെയാണ്. ഇലത്താളം പിടിക്കുന്നവരും അതൊരു പ്രകടനം പോലെയാണ് അത് വായിക്കുന്നത്. തീർച്ചയായും അവരിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അത് ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ആവേശകരമായ പ്രതികരണം ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്ന മേള വിദഗ്ധരുടെയും കൈകളിലേക്ക് ആ ആവേശം പകരുന്നുണ്ട്. കൃത്യമായ ആസ്വാദനം സൃഷ്ടിക്കുന്ന ഒരു സന്തോഷം മേള വിദഗ്ധരിലും നമുക്ക് കാണാൻ കഴിയും. പെരുവനം പുത്തന്മാരാരുടെയും കിഴക്കൂട്ട് അങ്ങന്മാരാരുടെയും നേതൃത്വത്തിൽ ഏകദേശം 250 കലാകാരന്മാരാണ്, മേള വിദഗ്ധരാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചത് ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്. ഇനിയും 1-2 മണിക്കൂറിലധികം ഇലഞ്ഞിത്തറ മേളം ഉണ്ടാവും. ഏകദേശം 5:30 തെക്കോട്ടിറക്കവും തുടർന്ന് കുടമാറ്റവും നടക്കുക. കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അരങ്ങേറുന്നത് കൊണ്ടാണ് ഈ മേളച്ചാർത്തിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വന്നിരിക്കുന്നത് തന്നെ. ഇവിടെ ആയിരുന്നു പണ്ട് പാറമേക്കാവ് പതിപതിയെ പ്രതിഷ്ഠിച്ചിരുന്നത്. ആ സ്ഥലത്ത് തന്നെയാണ്, ആ അവിടെ വച്ച് തന്നെയാണ് ഈ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളയിൽ ഇപ്പോൾ നടക്കുന്നത്. പണ്ട് മുതലുണ്ടായിരുന്ന ഒരു ഇലഞ്ഞിമരം കടപുഴകി വീണു പോവുകയും പകരം 2001 പുതിയ ഒരു ഇലഞ്ഞിമരം നട്ടുപിടിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇരുന്നൂറ്റി 250 മേള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം പൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ വാദ്യ ഉപകരണങ്ങൾ വെറുതെ വായിച്ച് പോവുക മാത്രമല്ല, അതൊരു പ്രകടനത്തിൻ്റെ മട്ടിലേക്ക് വരികയും അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൊമ്പും കുഴലും ഇലത്താളവുമെല്ലാം ഉരുട്ടിച്ചണ്ടയും എല്ലാം വായിക്കുന്നത് നമുക്ക് കാണാം. അതുതന്നെയാണ് ആസ്വാദകരിലേക്കും ഒരു ലഹരിയായി പടരുന്നത്. അതുകൊണ്ട് ആസ്വാദകരും ഈ മേള വിദഗ്ധരും ചേർന്ന് സൃഷ്ടിക്കുന്ന അത്ഭുതകരമായ ഒരു നാദവിസ്മയം തീർച്ചയായും പൂര ആരാധകരെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയമായ അനുഭവമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത് ലോകത്തെവിടെയും മറ്റെവിടെയും കാണാൻ കഴിയാത്തത്ര അത്ഭുതകരമായ ഒരു നാദപ്രപഞ്ചമാണ്, നാദവിസ്മയമാണ്, അല്ലെങ്കിൽ സംഗീതമാണ് ഇവിടെ ഇലഞ്ഞിത്തറ മേളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏകദേശം 2 മണിക്കൂറോളം ഈ ഇലഞ്ഞിത്തറ മേളം നീണ്ടുപോകും. Thank you.